ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം എന്ന് ചുരുക്കി പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് പുതിയൊരു അർത്ഥകൽപ്പന നടത്തിയ ചരിത്രത്തിൽ ആദ്യമായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ഇപ്പൊ പറയുന്ന അർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ദൈവമില്ല, അല്ലാഹു ഒഴികെ മറ്റൊരു ദൈവമില്ല എന്നാണ്. എന്താ ആരാധനക്കർഹൻ എന്ന് പറഞ്ഞാലുള്ള കുഴപ്പം? ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം പറഞ്ഞാൽ ഈ നാട്ടിലുള്ള സാധാരണക്കാര് വളരെ വേഗം സത്യം മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും ആരാധനയാണെന്ന് പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നവര് തിരിച്ചറിയും. അല്ലാഹുവിന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നതുപോലെ അല്ലാഹുവിന് മാത്രമേ നോമ്പെടുക്കാൻ പാടുള്ളൂ എന്നതുപോലെ ആരാധനയായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്നതുപോലെ അല്ലാഹുവിന് മാത്രമേ പ്രാർത്ഥനയും അർപ്പിക്കാൻ പാടുള്ളൂ. കാരണം അതും ആരാധനയാണ് എന്ന് തിരിച്ചറിയും. അത് തിരിച്ചറിയാതിരിക്കാനാണ് ഇപ്പൊ പറയുന്നതെന്ത്? അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ, വേറെ ഒരു ദൈവമില്ല. അപ്പോ ആരാധനയായ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാലോ ഒരു കുഴപ്പമില്ല, വേറെ ദൈവമാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി. വേറെ ദൈവമാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി. ദൈവമാണെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ. സ്വതന്ത്രമായ കഴിവുള്ള, സ്വതന്ത്രമായ ആധിപത്യമുള്ള, സ്വതന്ത്രമായ അധികാരമുള്ള ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ. അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നിസ്കാരം കാണുമെന്ന്, എന്റെ നിസ്കാരം കേൾക്കുമെന്ന്, എന്റെ നിസ്കാരം അറിയുമെന്ന്, അങ്ങനെ നാളെ പരലോകത്ത് ഞാൻ എത്തുമ്പോ ആ നിസ്കാരത്തിൽ എനിക്ക് കൂലി വരാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ് ബദരീങ്ങളെ കാണുമെന്നും എന്റെ പ്രയാസം ബദരീങ്ങൾ അറിയുമെന്നും അങ്ങനെ ബദരീങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ പറയുമെന്നുമുള്ള വിശ്വാസത്തോടുകൂടി റമദാൻ 17 അന്നത്തെ നോമ്പ് പള്ളിയിൽ നിന്ന് ഇമാമ നിയത്ത് വെച്ച് വരുമ്പോ ലില്ലാഹി തആല എന്നതിന് പകരം ലിൽ ബദരീൻ, ബദരീങ്ങൾക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് എല്ലാരും പറയും. എന്താ കാരണം? അത് ആരാധനയാണ്. എങ്കിൽ അതേപോലെ ആരാധനയാണ് പ്രാർത്ഥന. അതുകൊണ്ട് അത് അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ഇത് പറയുമ്പോ സാധാരണയായി തെറ്റിദ്ധരിപ്പിക്കാറുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന എന്ന മുജാഹിദികൾ പറയുന്നില്ലേ ഞങ്ങൾ സഹായം തേടാനു മുസ്ലിംമാര് നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കൽ കേട്ടോളൂ. നിങ്ങൾ മരിച്ചുപോയ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇതിന് എതിരായി ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മുജാഹിദ് പറഞ്ഞിട്ടില്ല. മുജാഹിദിന്റെ തിരിച്ചു വാദമെന്താണെന്നറിയാമോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പൊ ഞങ്ങളുടെ വാദം സഹായം ചോദിക്കരിക്കല്ലേ? സഹായം നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്ക് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരക്കി മറി വാദം വിശ്വാസ സഹായം ചോദിക്കരിക്കരിക്ക. അതിനാണ് കുഞ്ഞുങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ. അതിനാണ് അത് പറയാതെ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുമ്പോ അങ്ങനെ വല്ല ആയത്തും വേണ്ടേ? അല്ലദീനുറല്ല ഇങ്ങനെ വല്ല ആയത്തും വേണ്ടേ? യാതൊരായത്തും ഇനി അവതരിക്കുന്ന പ്രശ്നമില്ല, ഇതുവരെ അവതരിച്ചതിലില്ല. പിന്നെന്ത് ചെയ്യും? 150 ആയത്തിൽ അത് 250 മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റത് നിങ്ങൾ പറഞ്ഞ മറ്റതെന്താ മനസ്സിലായില്ല. ഇവിടെ അറബി മലയാളം, അറബി മലയാള ഡിക്ഷണറികളുണ്ട്. എത്രയോ ഡിക്ഷണറി മുജാഹിദ് എഴുതിയതുണ്ടാവും, സുന്നി ജമാഅത്ത് എല്ലാവരും എഴുതിയതുണ്ടാവും. അവിടെ ഇസ്തിഗാസയുടെ അർത്ഥമുണ്ട്, സഹായം. സഹായം അതല്ലേ? ഈ
മാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളെ മറുപടി വിളിച്ചു പ്രാർത്ഥിക്കൽ, അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? മുജാഹിദുകൾ അട്ടിമറി നടത്തിക്കളഞ്ഞു എന്താ? നമ്മൾ നടത്തുന്നത് ഇസ്തിഗാസയാണ്, വിളിച്ചു പ്രാർത്ഥന എന്നുള്ളത് ആരാ പറഞ്ഞ അർത്ഥം? മുജാഹിദികൾ പറയുന്ന അർത്ഥമാണ്, നമുക്കെങ്ങനെ വാദമില്ല എന്നാണ്. എന്നാൽ ശരിയാണോ അല്ല? ഒരു ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ തന്ത്രം മാത്രമാണത്. 1996 ഒക്ടോബർ 27 തീയതി ഞായറാഴ്ച പുറത്തിറങ്ങിയ ചന്ദ്രികാ പത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഈ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണിൽ നടന്ന ഒരു പരിപാടി, ആ പരിപാടിയുടെ പേര് ഇസ്തിഖാമയെന്നാണ്. അതിന് നേതൃത്വം നൽകിയത് സമസ്തയിലെ മരിച്ചുപോയ പണ്ഡിതനായ നാട്ടിക മൂസ മുസ്ലിയാരാണ്. ആ നാട്ടിക മൂസ മുസ്ലിയാരോട് ചോദിച്ച ഒരു ചോദ്യം ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുകയാണ്, എന്താണ്? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദ്യം. ഇവിടെ ഈ ഫൈസി പറഞ്ഞതാണ് ശരിയെങ്കിൽ അതേപോലെ തന്നെ ഇന്ന് ചില ഫൈസിമാരും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് ശരിയെങ്കിൽ എന്താ നാട്ടിക പറയേണ്ടത്? വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അത് മുജാഹിദികൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നില്ല, നമ്മളെ സഹായം തേടുക എന്നാണ് പറയുന്നത് എന്നല്ലേ? എന്നാൽ ചന്ദ്രിക എഴുതുകയാണ്, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? ആകാമെന്നായിരുന്നു ഉത്തരം. ആകാമെന്നായിരുന്നു ഉത്തരം. ആരാ അട്ടിമറി നടത്തിയത്? മുജാഹിദികളാണോ? മുജാഹിദികൾക്ക് അട്ടിമറി നടത്തേണ്ടതില്ല. ഇത് സുന്നികളിലെ എല്ലാ വിഭാഗവും അംഗീകരിക്കുന്നതാണ്. എന്റെ കയ്യിലുള്ളത് 2007 ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസിക, 2007 ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസിക. ഈ സുന്നത്ത് മാസികയിൽ പറയുകയാണ്, വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപരിക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങളായി വിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചു എന്നാണ്, സഹായം തേടാമെന്നല്ല. സഹായം തേടാമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അട്ടിമറി നടത്തിയതാണെന്നല്ലേ പറഞ്ഞത്? മുജാഹിദികൾ അട്ടിമറി നടത്തിയിട്ടില്ല. ഇനി വേറൊരു വിഭാഗം സുന്നികളുടെ പ്രസിദ്ധീകരണമായ നുസ്രത്തുൽ അനാം മാസിക, നുസ്രത്തുൽ അനാം സംസ്ഥാന സുന്നികളുടേതാണ്. പുസ്തകം 25 ലക്കം 9 1993 ഒക്ടോബർ മാസത്തെ നുസ്രത്തുൽ അനാം. ഇവിടെ പറയുകയാണ്, സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. ജാതികളോട് പറഞ്ഞെന്താ? മുജാഹിദികളുടെയോ സുന്നികളുടെയോ ജമാഅത്തുകാരുടെയോ ഡിക്ഷണറി എടുത്തൊന്ന് പരിശോധിക്കണം. ആ ഡിക്ഷണറി പരിശോധിച്ചിട്ട് ആ സംസ്ഥാനക്കാരൻ എഴുതി വെച്ചത് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. പ്രാർത്ഥന നടത്താറുണ്ട്, ഇസ്തിഗാസ മാത്രമാണെന്നല്ല. ഇനിയോ പ്രാർത്ഥന തന്നെ നടത്തുന്നു എന്ന്, അത് മുജാഹിദികളുടെ അട്ടിമറിയാണെന്ന് ഫൈസി പറഞ്ഞത് നുണയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയോ ഇങ്ങനെ ഒരു വേർതിരിവ് ഖുർആൻ നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വേർതിരിവ് ഹദീസ് നടത്തിയിട്ടുണ്ടോ? നമ്മൾ കേട്ടല്ലോ നേരത്തെ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങൾ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിക്കോ, ദുആ എന്നോട് മാത്രമേ നടത്താൻ പാടുള്ളൂ, എന്നാൽ ഇസ്തിഗാസ നിങ്ങൾ മറ്റു പലരോടും നടത്തിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്തിഗാസ എന്നാണ്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെ കുറിച്ച് എന്താ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഇസ്തഗീസൂന റബ്ബക്കും
ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഈ ഇസ്തിഗാസ ഏതാ? അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ദുആ ആണ്. ദുആ അല്ലാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ, ഇസ്തിഗാസ മഹാന്മാരോട് നടത്താം എന്ന് ഈ ആയത്ത് പഠിപ്പിച്ചപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു? പറഞ്ഞില്ല. ഇവിടെ ഇസ്തിഗാസയും അല്ലാഹുവിന്റെ റസൂൽ നടത്തിയത് അല്ലാഹുവിനോട് തന്നെയാണ്, മഹാന്മാരോടല്ല. എന്നിട്ടോ ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം തിർമിസി രേഖപ്പെടുത്തുകയാണ്, ഫജാബ ദുആഅകും, നിങ്ങളുടെ ദുആഇനെ അല്ലാഹു ഉത്തരം നൽകി. ഇസ്തിഗാസ നടത്തിയിട്ട് ആ ഇസ്തിഗാസയ്ക്ക് ഉത്തരം നൽകിയതിനെ പറ്റി അല്ലാഹു പറയുന്നത് എന്ത്? നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകി. നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകി. മുസ്ലിയാര് പറഞ്ഞതുപോലെ ദുആഇ വേറെ ഇസ്തിഗാസ വേറെയാണെങ്കിൽ ഇസ്തിഗാസ നടത്തിയ ഇസ്തിഗാസക്കല്ലേ ഉത്തരം ചെയ്യേണ്ടത്? ദുആഇനാ